നമസ്കാരം. വീണ എ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ് സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രധാന ഘടകമെന്ന മന്ത്രി ആർ ബിന്ദു. വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുന്നതിനൊപ്പം തൊഴിൽ പങ്കാളിത്തവും സാമൂഹിക പങ്കാളിത്തവും നേടാൻ പെൺകുട്ടികൾ ശ്രമിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സ്ത്രീ ശാക്തീകരണത്തിനായി വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന അനന്യസമേതം തിയേറ്റർ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമന നടപടി സുപ്രീം കോടതി റദ്ദാക്കിയ സംഭവം വിധി പുനഃപരിശോധിക്കാനുള്ള സാധ്യത തേടുമെന്ന മന്ത്രി ആർ ബിന്ദു. വിധി പകർപ്പ് കിട്ടിയ ശേഷം ഇക്കാര്യം ആലോചിക്കുമെന്നും മന്ത്രി. സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾക്കെതിരെയും മാധ്യമങ്ങളോട് പ്രതികരിച്ച ആർ ബിന്ദു, കുംഭസാരങ്ങൾ തുടരുന്നവർ ഓരോ സമയത്തും ഓരോന്ന് വിളിച്ചു പറയുന്നു, മാധ്യമങ്ങൾ വിലപ്പെട്ട സമയം പാഴാക്കുകയാണെന്നും മന്ത്രി ആർ ബിന്ദു. തെരുവുനായ് നിർമ്മാർജ്ജനത്തിന് കരുത്തുറ്റ നടപടികളുമായി വടക്കാഞ്ചേരി നഗരസഭ. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കം. ശനിയാഴ്ച വാക്സിനേഷൻ നൽകിയത് 100 തെരുവു നായ്ക്കൾക്ക്. വരും ദിവസങ്ങളിൽ കൂടുതൽ നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുമെന്നും അധികൃതർ. ഭിന്നശേഷിക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് നടപടികൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കുമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായി ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തും. ഒരാഴ്ചയ്ക്കകം ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കുമെന്നും മന്ത്രി. അയ്യന്തോൾ കോസ്റ്റ് ഫോർട്ട് ഹാളിൽ വാഹനീയം 2022 പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. തൃശൂരിൽ MDMA യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായി. ചന്ദ്രാപ്പന്നി സ്വദേശി 31-കാരൻ ജിനേഷ്, കയ്പമംഗലം സ്വദേശി 25-കാരൻ വിഷ്ണു എന്നിവരാണ് 15 ഗ്രാം MDMA പിടിയിലായത്. പ്രതികൾ വലയിലായത് രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ. ലഹരി കൈമാറുന്നവരെ കുറിച്ചുള്ള സൂചനകളടങ്ങിയ കടലാസുകളും കണ്ടെടുത്തു. മിഠായി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവം. പ്രതിയായ യുവാവിനെ 5 വർഷം കഠിന തടവിനും 8,000 രൂപ പിഴ ഈടാക്കുന്നതിനും ശിക്ഷ വിധിച്ചു. ഏനാമാവ് സ്വദേശി മനോജിനെയാണ് കുന്നംകുളം ഫാസ്ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. നാലു വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിലെന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതി. വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ തൊഴിൽ സഭാ യോഗം ചേർന്നു. സേവ്ര ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു.